നബിയേവൻ തമ്മാടിയും മദ്യപാനിയുമാ, പക്ഷേ ഇവൻ മരിക്കുമ്പോ ഭാര്യ ഗർഭിണിയാ, പിന്നെ ഭാര്യ പ്രസവിച്ചു ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് നടക്കാനും എഴുന്നേൽക്കാനും പോകാനും മിണ്ടാനും പറയാനും പ്രായമായപ്പോ ആ ഉമ്മ ആ പെണ്ണ് ആ കുഞ്ഞിനെ മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തു. അങ്ങനെ ആ കുഞ്ഞ് മിണ്ടാനും പറയാനും സംസാരിക്കാനും പ്രായമായി മദ്രസയിൽ ചേർത്തപ്പോ അതുവരെ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെ മദ്രസയിൽ നിന്ന് ചൊല്ലിക്കൊടുത്തു സിതാദ് ബിസ്മില്ലാഹി, അവനേറ്റ് ചൊല്ലിയതും ബിസ്മില്ലാഹി. ഇന്ന് പാണക്കാട് തങ്ങൾ ചെയ്ത പണിയതാ ഉസ്താദിന്റെ മുമ്പിൽ കൊണ്ടുപോകുമ്പോ ഈ പിഞ്ചു പൈതലിന് ആ പിഞ്ചു പൈതലിന് ചൊല്ലിക്കൊടുത്തു സിതാദ് ബിസ്മില്ലാഹി, അവനേറ്റ് ചൊല്ലിയതും ബിസ്മില്ലാഹി. ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കുമ്പോ, ബിസ്മിയങ്ങ് ചൊല്ലിക്കൊടുക്കുമ്പോ, അല്ലാഹുവിന്റെ നാമം പറഞ്ഞു കൊടുക്കുമ്പോ ഈ കുഞ്ഞ് ഏറ്റു ചൊല്ലി. ആ നിമിഷം നീസ നബിയേ ഈ കുട്ടിയുടെ വാപ്പാന്റെ കബറിലുള്ള മലക്കുകളെ അല്ലാഹു തിരിച്ചു വിളിച്ചു. ആ മയ്യത്തിനെ ശിക്ഷിക്കുന്ന മലക്കുകളോട് അല്ലാഹ് പറഞ്ഞു, ഇനി അവൻ അടിക്കണ്ട അടിക്കണ്ട ശിക്ഷിക്കണ്ട, ഇവനുള്ള കുഞ്ഞ് പുറത്ത് ബിസ്മിയോദലും ഞാൻ ഇവന് അടിയിൽ ഇട്ട് ശിക്ഷ കൊടുക്കലും. എനിക്കിഷ്ടമില്ലതിൽ ലജ്ജയും എനിക്കുണ്ട്, റഹ്മത്തിറക്കിയതാ പൊറുത്തത് കൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആഘോഷമാണ് ഇന്ന് എന്ന് പറയാം. ഈ ഭരണഘടന ലോകത്തെ ഏറ്റവും സുന്ദരവും മാതൃകാ യോഗ്യവുമാണ്. ഇതിൽ ഊന്നി പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സഹിഷ്ണുതയെക്കുറിച്ചും മതമൈത്രിയെക്കുറിച്ചും രാജ്യത്തിന്റെ സഹിഷ്ണുത കാത്തു സൂക്ഷിക്കേണ്ടതിനെ കുറിച്ചുമാണ്. നമ്മുടെ ഭരണഘടനയുടെ തുടക്കം തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറീൻ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സെക്യുലർ and secure to its all citizens justice, liberty, equality, fraternity എന്നുള്ളതാണ്. ഏവർക്കും എല്ലാവർക്കും തുല്യനീതിയും സമത്വവും സ്വാതന്ത്ര്യവും നീതിയും ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ തുടക്കം തന്നെ. ആ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്ന സുന്ദരമായ ദർശനങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ രാജ്യത്ത് മതമൈത്രിയും മാനവ സൗഹാർദ്ദവും നിലനിൽക്കണം. ഇതുപോലെയുള്ള കലാലയങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോ ഇവിടെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരും തലമുറകളിൽ ഏറ്റവും അധികം പ്രബോധനം ചെയ്യേണ്ട സന്ദേശം ഈ സഹിഷ്ണുതയുടെ സന്ദേശമാണ്. കാരണം മലയാളത്തെ പ്രഗത്ഭനായ കവി ഉള്ളൂർ പാടിയതുപോലെ, ഉറച്ചനമ്മക്കോ പിറന്ന മക്കൾ ഓർത്താലൊരത്തെ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്തു വിളഞ്ഞിടുന്ന നന്മുന്തിരി കൊത്താ മനുഷ്യവർഗം, ഒരച്ചനമ്മക്കോ പിറന്ന മക്കൾ ഓർത്താലൊരറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്തു വിളഞ്ഞിടുന്ന നന്മുന്തിരി കൊത്താ മനുഷ്യവർഗം. ഓർത്താൽ നമ്മളൊക്കെ ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്. പരസ്പരം കലഹിക്കുകയും കലാപം നടത്തുകയും ഒരിക്കലും ഇന്ത്യയിലെ സമൂഹത്തിന് അനുയോജ്യമല്ല. ഈ സ്നേഹമായിരിക്കണം നമ്മൾ ഏവർക്കും പഠിപ്പിക്കേണ്ടത്. ഇന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ആദ്യാക്ഷരം കുറിച്ചു കൊടുത്തു. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ആയത്ത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്താ അതിന്റെ അർത്ഥം? ലോകത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, ലോകത്തെ സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന, തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവിനേക്കാണ് സർവത്ര സ്തുതിയും. മുഹമ്മദിനെയും ഫാത്തിമയെയും സുലൈഖയെയും സൈനബിനെയും അബൂബക്കറിനെയും പരിപാലിക്കുന്ന അല്ലാഹുവിന് എന്നല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകത്തെ മൊത്തം ഹിന്ദുവും ക്രിസ്ത്യാനിയും ജൂതനും ജൈനമതക്കാരനും മതമില്ലാത്തവനും രാമനും തോമസും സരസ്വതിയും മുഹമ്മദും എല്ലാവരെയും പരിപാലിക്കുന്നവനായ അല്ലാഹ്. പരിശുദ്ധ ഇസ്ലാമിന്റെ മാനവിക ദർശനം നമ്മൾ ഉൾക്കൊള്ളണം.
അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറുനിറച്ച് ഭക്ഷിക്കുന്നവൻ യഥാർത്ഥ മുസ്ലിം അല്ലെന്ന് പറഞ്ഞപ്പോ അയൽവാസിയായ മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല. ഏത് മതക്കാരനാണെങ്കിലും ഈ ഒരു ചിന്തയാ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ഹിന്ദുക്കളും അങ്ങനെ തന്നെയാ. ഹിന്ദു ധർമ്മം പഠിപ്പിക്കുന്നത് സത്യാദര ധർമാചര, സത്യാദര ധർമാചര, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സത്യം പറയണം, ധർമ്മം ചെയ്യണം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്ത് മൊത്തം സമാധാനം വരട്ടെ, സുഖമുണ്ടാകട്ടെ. ഹിന്ദുവിന്റെ കൃഷ്ണനി എന്ന് മാത്രമല്ല, കൃഷ്ണനും സീതക്കും ഇങ്ങനെ മാത്രമല്ല, ലോകത്തിന് സുഖം വരട്ടെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആ ഹിന്ദുത്വം പഠിപ്പിക്കുന്ന ധർമ്മവും അതാണ്. ഇനി ക്രിസ്ത്യാനിസമോ അങ്ങനെ തന്നെയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഭൂമിയിൽ തോമസിനും ജോണിനും ജേക്കബിനും എന്നല്ല, എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ എന്ന സന്ദേശം. പ്രിയമുള്ള സഹോദരങ്ങളെ, ശാലോം എന്ന് ക്രിസ്ത്യാനികൾ പറയും, നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയും, സമാധാനമുണ്ടാകട്ടെ എന്ന്. നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന സന്ദേശം കൊടുക്കാനാണ് ജനുവരി 26 നമ്മുടെ രാജ്യത്ത് പരിപാടികളൊക്കെയും സംഘടിപ്പിക്കപ്പെട്ടത്. ഇന്ന് ആ ഒരു ദിവസമായതുകൊണ്ട് എന്റെ പ്രസംഗത്തിൽ ഞാൻ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ. ഈ സ്നേഹമായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മുടെ കേരളത്തിൽ മുസ്ലിമിന്റെ ഹൃദയം ഹിന്ദുവിന്റെ ശരീരത്തിൽ മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിന്ദുവിന്റെ കിഡ്നി മുസ്ലിമിലേക്ക് മാറ്റിവെച്ച് അവന്റെ രക്തം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ക്രിസ്ത്യാനിയുടെ കണ്ണ് മുസ്ലിമിന്റെ മുഖത്ത് പ്രകാശം സ്വീകരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും സ്നേഹം പഠിപ്പിച്ച ഒരു രാജ്യമാണ് നമ്മുടെ നാട്, നമ്മുടെ കേരളം. കോഴിക്കോട് മാൻഹാളിൽ വീണ് മരിച്ചുപോയ ഒരു ഹിന്ദുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചാടിയത് മുനീർ എന്ന മുസ്ലിം ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ഹിന്ദുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച മുസ്ലിം മരണപ്പെട്ടു. ആ മുസ്ലിമിന്റെ കുടുംബത്തിന്റെ മുഴുവൻ ചെലവും ഏറ്റെടുത്ത് ആ കുടുംബത്തെ തീറ്റിപ്പൂറ്റുന്നത് പ്രിയപ്പെട്ടവരെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന ഒരു ക്രിസ്ത്യാനിയാണ്. മരിക്കാൻ പോകുന്ന ഹിന്ദുവിനെ രക്ഷപ്പെടുത്താൻ ഒരു മുസ്ലിം, ആ മുസ്ലിമിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ഒരു ക്രിസ്ത്യാനി. ഞാനിത് പറഞ്ഞത് ഒരു ചാരിറ്റി പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോ, സൗഹാർദ്ദ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ മുൻതൂക്കം നൽകുമെന്നറിഞ്ഞപ്പോ ഉള്ള സന്ദേശം ഈ റിപ്പബ്ലിക് ഡേയിൽ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് സുദൃഢമായ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് പ്രത്യേകമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. കേരളത്തിലെ ആധ്യാത്മിക നേതാവായ മമ്പുറം തങ്ങളുടെ ആത്മസുഹൃത്ത് കോന്തു നായർ എന്ന ഹിന്ദുവായിരുന്നു. ബഹുമാനപ്പെട്ട ഉമറ ഖാലി എന്ന ഇന്ത്യ കണ്ട, കേരളം കണ്ട ഏറ്റവും വലിയ ധീര ദേശാഭിമാനി, ആദ്യത്തെ നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഉമർ ഖാലിയുടെ ഉറ്റത്തോഴനും പ്രൈവറ്റ് സെക്രട്ടറിയും ജോയി എന്ന ഒരു ഹിന്ദുവായിരുന്നു. കുഞ്ഞായി മുസ്ലിയാരുടെ ഏറ്റവും വലിയ സുഹൃത്ത് മങ്ങാട്ടച്ചനായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സ്നേഹബന്ധം കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചനും തമ്മിലുള്ള, മമ്പുറം തങ്ങളും കോന്തു നായരും തമ്മിലുള്ള, ഉമർ ഖാലിയും ചോഴിയും തമ്മിലുള്ള, സാമൂതിരിയും കുഞ്ഞാലിമരക്കാരും തമ്മിലുള്ള ബന്ധം, പറങ്കിപ്പടവെന്ന് സാമൂതിരി രാജാവിനെയും ഭരണത്തെയും നശിപ്പിക്കാനും കൊന്നുകളയാനും ശ്രമിക്കുമ്പോ ആരാ നിങ്ങളെ തടയുക എന്ന ചോദ്യത്തിന് സാമൂതിരി കൊടുത്ത മറുപടി എന്റെ കുഞ്ഞാലി എന്നായിരുന്നു. ഈ കുഞ്ഞാലി മരക്കാരുമാരും സാമൂതിരിയും തമ്മിലുള്ള ബന്ധം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹദൂർ ശാസ്ത്രപുരന്റെ അംഗരക്ഷകൻ ശോഭാറാം എന്ന് പറയുന്ന ഒരു ഹിന്ദുവായിരുന്നു. ഝാൻസി റാണിയുടെ ബോഡി ഗാർഡ് 10 വരുന്ന മുസ്ലിം ചെറുപ്പക്കാരായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ ഒരു സൗഹൃദവും സ്നേഹവും നമ്മുടെ രാജ്യത്ത് കാത്തു സൂക്ഷിക്കപ്പെടണമെങ്കിൽ തിരിച്ചറിവുള്ള ബോധവും അറിവുമാണ് ഇന്നത്തെ സമുദായത്തിന് ആവശ്യം എന്ന് പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ മതേതര രാജ്യമായ ഇന്ത്യയുടെ ആത്മാവ് നശിപ്പിക്കപ്പെടരുത്. നമ്മുടെ നാടിലെ സ്നേഹവും സൗഹാർദ്ദവും കളിയാടണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് വേണ്ടത് മൂല്യബോധമുള്ള മക്കളാണ്. ഇവിടെ ഇന്നൊരു മദ്രസ കെട്ടിടം, ഭംഗിയുള്ള ഒരു മദ്രസ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇന്ന് അൽഹംദുലില്ലാ ഇനിയൊരു അൽബിർ സ്കൂളിന്റെ പദ്ധതിയും കമ്പിട്ടിയുടെ മനസ്സിലുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്റെ പ്രിയങ്കരനായ സുഹൃത്ത്, നിങ്ങൾക്ക് പരിചയമുള്ള സക്കരിയ എന്നോട് പറഞ്ഞു, അൽബിർ സ്കൂളിന്റെ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, മദ്രസ എന്ന് പറഞ്ഞാൽ കേവലം 1.5 മണിക്കൂറിന് മാത്രം ഉപയോഗപ്പെടുത്തപ്പെടേണ്ട ഒരു കെട്ടിടമല്ല. രാവിലെ 10 മണിയുടെ 9 മണിയുടെ ഉള്ളിലായി മദ്രസ പഠനം
കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ദിവസമാണ് മദ്രസ അല്ലെങ്കിൽ രാത്രി ഒരു ദിവസം ഒന്നര മണിക്കൂറിന് വേണ്ടി ലക്ഷക്കണക്കിന് റുപ്പിയുടെ മദ്രസ കെട്ടിടത്തിന്റെ ആവശ്യമില്ല. ഒരു ദിവസം ഒന്നര രണ്ട് മണിക്കൂറിന് വേണ്ടി മാത്രം എന്തിനാ ഒരു മദ്രസ കെട്ടിടം? അത് അതിനുവേണ്ടി മാത്രമല്ല, നാട്ടിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നാട്ടിലെ നാനോന്മുഖമായ അഭിവൃദ്ധി പ്രവർത്തനങ്ങൾക്ക് ശിരാകേന്ദ്രമായി വർത്തിക്കേണ്ടതാണ് മദ്രസ എന്ന് ആദ്യമായി ഓർക്കണം. കാരണം ഇന്ത്യയുടെ പാരമ്പര്യം നോക്കുമ്പോൾ കേരളത്തിന് ഒരു വ്യതിരക്തതയുണ്ട്. ഇന്ത്യയിലുള്ള മുഴുവൻ പള്ളികളും ഒരൊറ്റ നിലകൾ മാത്രമുള്ള പള്ളികളായിരുന്നു. തകർക്കപ്പെട്ട ബാബരി മസ്ജിദ് ഒരു നിലയായിരുന്നു. ഡൽഹിയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുമാ മസ്ജിദ് ഡൽഹി ജുമാ മസ്ജിദ് ഒരു നിലയാണ്. ഹൈദരാബാദിലെ മക്ക മസ്ജിദ് ഒരു നിലയാണ്. തമിഴ്നാടും ബീഹാറും ഉത്തർപ്രദേശും ഇങ്ങനെ ഇന്ത്യക്ക് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളെ പള്ളികളൊക്കെ ഈ അടുത്ത കാലം വരെ ഒരൊറ്റ നിലയിലാണ്. എങ്കിൽ കേരളത്തിലെ പള്ളികൾ മുഴുവനും രണ്ട് നിലകളിൽ നിർമ്മിക്കപ്പെട്ടു അല്ലേ? കേരളത്തിലെ പള്ളികൾ ഓലമേഞ്ഞ പള്ളികളാണെങ്കിലും ഓടുമേഞ്ഞ പള്ളിയാണെങ്കിൽ രണ്ട് നിലകൾ കേരളത്തിന്റെ പള്ളിയുടെ മാത്രം പ്രത്യേകതയാണ്. എന്താ കേരളത്തിലെ പ്രഗത്ഭനായ ചരിത്രകാരൻ പറഞ്ഞു, എന്ത് കേരളത്തിലെ മുസ്ലിമീങ്ങൾ അറിവിലും വിജ്ഞാനത്തിനും കൊടുത്ത പ്രാധാന്യമാണ്. ഒരു നില പള്ളി അടിയിൽ ജുമഅക്കും നിസ്കാരത്തിനും രണ്ടാം നില ദർസിനും വിജ്ഞാന പ്രസരണത്തിനും കേരളക്കാർ വിജ്ഞാനത്തിന് കൊടുത്ത പ്രസക്തി അതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിന്റെ ആത്മീയ ചൈതന്യം അറിയാൻ കേരളത്തിന്റെ പുറത്തു പോയി നോക്കിയാൽ മതി. ഡൽഹിയിലെ ഓൾഡ് ബസ് സ്റ്റാൻഡിനടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളി കന്നുകാലികൾ മേയുന്ന ഇന്നും കന്നുകാലികളെ കെട്ടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിക്കടുത്ത് ഒരു പ്രദേശത്ത് ജുമാ ദിവസം ഖതീബ് പറഞ്ഞു, ആനേവാല ജുമാ കാ ദിൻ ജുമാ നഹി പഡേഗാ ക്യോങ്കെ ഹമാരെ മങ്കൽ മേ ദുർഗാപൂജ ചലേഗ, അടുത്ത ആഴ്ച പള്ളിയിൽ ജുമാ ഉണ്ടാകൂല, ദുർഗാപൂജ അമ്പലത്തിൽ നടക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളായ ഇവിടുന്ന് പോയ പണ്ഡിതരെ സ്വീകരിക്കാൻ പൊട്ടിതൊട്ട മുസ്ലിം പെണ്ണുങ്ങൾ വന്നിരിക്കുന്നു. ബോധമില്ല, അറിവില്ല, നീണ്ട പേരുണ്ടാകും, നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്നറിയില്ല. കേരളത്തിൽ ഏറ്റവും അധികം ഹിന്ദിക്കാര് ഭായിമാരുള്ളത് എറണാകുളം ജില്ലയിലെ ആലുവയിലും പെരുമ്പാവൂരിലുമാണ്. 1300 ഭായിമാരെ വിളിച്ചു കൂട്ടി അവർക്കൊരു മതപഠന ക്ലാസ് സംഘടിപ്പിച്ചപ്പോ എങ്ങനെയാണ് ജനാബത്ത് കുളി കുളിക്കേണ്ടത്, വലിയ അശുദ്ധിയിരുന്ന് എങ്ങനെ ശുദ്ധിയാകണം, നീയത്ത് പറയൂ എന്ന് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് എന്നതാണ് നീയത്ത് എന്ന് ഒന്നും അറിയില്ല. എങ്കിൽ കേരളത്തിൽ നമുക്കിത് എന്തുകൊണ്ട് കിട്ടി? നമ്മുടെ മഹാരഥന്മാരായ മുൻഗാമികൾ സുന്ദരമായി വിരിപ്പ് വിരിച്ചു തന്നു, നമുക്ക് ഉറങ്ങിയാൽ മതി. ആ ഒരു പാരമ്പര്യം പ്രിയപ്പെട്ടവരെ മദ്രസകളെ കൊണ്ടുണ്ടായതാണ്, യാതൊരു സംശയവും തന്നെയില്ല. ഈ ഒരു പാരമ്പര്യം നമുക്ക് ലഭിച്ചത് മദ്രസ കൊണ്ടാണ്, സുബ്ഹാനല്ലാഹ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നാട്ടിലെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രമായി പ്രവർത്തിക്കാൻ കഴിയണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിജ്ഞാനം എന്ന് പറയുമ്പോ വിജ്ഞാനത്തിന്റെ നിർവചനം ലോകത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ ബട്ട്ലർ പറഞ്ഞത്, ഇറ്റ് ഈസ് എ ഗേറ്റ് പ്രോസസ് ബൈ വിച്ച് എ ലിറ്റിൽ സാവേജ് ടേൺഡ് ഇൻടു എ ഫൈൻ ആൻഡ് ഫസ്റ്റ് ക്ലാസ് ജെന്റിൽമാൻ. എന്താ അദ്ദേഹം പറഞ്ഞു, എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് എ ഗേറ്റ് പ്രോസസ്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മഹാപ്രതിഭാസമാണ്. ബൈ വിച്ച് എ ലിറ്റിൽ സാവേജ് ടേൺഡ് ഇൻടു എ ഫൈൻ ആൻഡ് ഫസ്റ്റ് ക്ലാസ് ജെന്റിൽമാൻ. ഒന്നിനും കൊള്ളാത്ത മൃഗതുല്യനായ പ്രാകൃതനായ ഒരു വൃത്തികെട്ടവനെ ഉന്നത മൂല്യങ്ങളുള്ള ഒന്നാം നമ്പർ മനുഷ്യനാക്കുന്ന പ്രതിഭാസമാണ് വിജ്ഞാനം. എങ്കിൽ അതാണോ ഇന്നത്തെ വിജ്ഞാനം? തിരുവനന്തപുരത്തെ പേരൂർക്കടയിൽ വിദ്യാഭ്യാസമുള്ള മകൻ അമ്മയെ കരിച്ചു കൊല്ലുമ്പോ വെണ്ണീരാക്കുമ്പോ വിദ്യാഭ്യാസം ഉമ്മയെ സ്നേഹിക്കാൻ ഇന്ന് പഠിപ്പിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ കൊല്ലം ചവറ കുണ്ടറയിൽ വെച്ച് ഒരു പെണ്ണ് പ്രിയപ്പെട്ട പൊന്നുമകനെ 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് മുലകൂട്ടി വളർത്തിയ പൊന്നുമോനെ മണ്ണെണ്ണ കൊണ്ടുവന്ന് കത്തിച്ച് കരിച്ച് വെണ്ണീരാക്കുമ്പോ എവിടെ പോയി മാതാവിന്റെ സ്നേഹം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 ലക്ഷം ശമ്പളം വാങ്ങുന്ന വലിയ ഒരു IT ഉദ്യോഗസ്ഥൻ, അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ബോംബെയിലെ ഫ്ളാറ്റിലേക്ക് അമ്മയെ കാണാൻ വന്നപ്പോ ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോ ഉമ്മ മരണപ്പെട്ടു ഒരു കൊല്ലം കഴിഞ്ഞ് കസേരയിൽ അസ്ഥികൂടമായി ഇങ്ങനെ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ശരീരം മുഴുവനും ദ്രവിച്ച്, മാംസം മുഴുവനും ദ്രവിച്ച് അഴുകി ഒരു അസ്ഥികൂടമായി മരിച്ചിട്ട് ഒരു കൊല്ലമായി മകൻ അറിഞ്ഞിട്ടില്ല. ഒരു ടെലിഫോൺ ബന്ധം പോലും ഉമ്മയോടില്ലാത്തത് കൊണ്ടല്ലേ ഉമ്മ മരിച്ചതറിയാത്തത്? ഒരു കൊല്ലം കഴിഞ്ഞ് ഉമ്മാനെ നോക്കാൻ വേണ്ടി കാണാൻ വേണ്ടി വന്ന് വാതിൽ തുറന്നപ്പോ അസ്ഥികൂടമായി കിടക്കുന്ന ഉമ്മയാണ്. ഈ മകനക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? അല്ല അല്ല, ഇവിടെയാ ചിന്തിക്കേണ്ടത്. ഇക്കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഒരു പ്രായം ചെന്ന ഉമ്മയെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചുമന്ന് ഫ്ളാറ്റിന്റെ മുകളിലേക്ക് പോകുമ്പോ ആളുകൾ കണ്ടു,
ആളുകൾ കൽബുദം എത്ര സ്നേഹമുള്ള മകൻ, ഉമ്മയെ താലോലിച്ച് കണ്ട ഉമ്മനെ പൊന്നാരിച്ച് ഏറ്റുകൊണ്ടു പോകുന്നു. പിന്നെയാണ് സിസി ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അവൻ ഉമ്മയെ ബിൽഡിംഗിന്റെ മുകളിലേക്ക് ഏറ്റിക്കൊണ്ടു പോയത് സ്നേഹം കൊണ്ടായിരുന്നില്ല. അവൻ പരിസരം വീക്ഷിച്ച് ബിൽഡിംഗിന്റെ ഫ്ലാറ്റിന്റെ ഏറ്റവും ഉന്നത മുകളിലെത്തിയപ്പോ അവിടുത്തെ ഉച്ചയിലെത്തി ആരും കാണാതെ ഉമ്മയെ താഴേക്ക് വലിച്ചെറിഞ്ഞ് ഉമ്മയെ കൊല്ലാനായിരുന്നു. ഉമ്മയെ കൊന്നു. ഇത് വിദ്യാഭ്യാസമുള്ള മകനാണ്. വിദ്യാഭ്യാസത്തെ കുറിച്ച് ലോകം പറഞ്ഞതോ, എ ഗ്രേറ്റ് പ്രോസസ് ബൈ വിച്ച് എ ലിറ്റിൽ സാവേജ് ടേൺഡ് ഇൻടു എ ഫൈൻ ആൻഡ് ഫസ്റ്റ് ക്ലാസ് ജെന്റിൽമാൻ. ഒരു മനുഷ്യനെ ഉന്നതനാക്കുന്ന പ്രതിഭാസമാണ് വിജ്ഞാനം. അല്ല അല്ല, നീ when one who opens school door closes door prison. ഒരാള് ഒരു സ്ഥാപനത്തിന്റെ സ്കൂളിന്റെ വാതിൽ തുറക്കുമ്പോ ജയിൽ അടക്കുകയാണ്. ഇന്ന് ലോകത്ത് അതൊന്നും അല്ല നടക്കുന്നത്. ഇവിടെയാണ് മൂല്യബോധമുള്ള വിജ്ഞാനത്തിന്റെ പ്രാധാന്യം. അതാണ് പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിസ്കരിക്കണം എന്നല്ല, ഒന്നാമത്തെ ആയത്ത് നോമ്പെടുക്കണം എന്നല്ല, വിഗ്രഹങ്ങളെ പൂജിക്കരുത് എന്നല്ല, നിങ്ങൾ സൂര്യനെ ആരാധിക്കരുത് എന്നല്ല, അല്ലാഹുവിനെ ആരാധിക്കണം എന്നല്ല ഖുർആന്റെ ഒന്നാമത്തെ ആയത്ത്. നിങ്ങൾ സകാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, ഒന്നുമല്ല ഖുർആന്റെ ഒന്നാമത്തെ ആയത്ത്. ഫസ്റ്റ് ആയത്ത് ഇഖ്റ, വായിക്കടോ, വായിക്ക്, അന്വേഷിക്ക്, എന്നിട്ട് അറിവ് സമ്പാദിക്ക്. അറിവുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, നന്മകളവൻ ചെയ്യും. ഏതറിവ്, ഏതറിവ്, ആരാ നിന്നെ പടച്ചത് എന്ന ചിന്തയും ആ ഒരു ബോധവും ഉൾക്കൊള്ളുന്ന തിരിച്ചറിവുള്ള അറിവ്, ആ ഒരു വായന. ഇഖ്റ എങ്ങനെങ്കിലും വായിച്ചാൽ പോരാ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ പടച്ചവനാരാ. ഖലഖൽ ഇൻസാന മിൻ അലഖ്, എവിടെന്നാ നിന്നെ പടച്ചത്? നിന്റെ സൃഷ്ടികർമ്മം എങ്ങനെ തുടങ്ങി? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നുമല്ലാതെ തട്ടിത്തെറിക്കപ്പെടുന്ന വെറുക്കപ്പെടുന്ന ബീജത്തുള്ളിയായിരുന്നു നിനക്ക് ഘട്ടം ഘട്ടമായി അള്ളാഹു ആ ചെറിയ അംശത്തിന് കണ്ണും കൈയും കരളും ഹൃദയവും കിഡ്നിയും തന്ന് നിന്നെ വളർത്തിയ നിന്റെ ഭൂതലോകത്തെ നിന്റെ ആ ഒരു കാലത്തെ ഓർമ്മിച്ചിട്ടും ചിന്തിച്ചിട്ടുമുള്ള ഒരു തിരിച്ചറിവുള്ള വായനയായിരിക്കണമെന്ന്. അതാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. ആ ഒരു അറിവാണ് മദ്രസകളിൽ വെച്ച് നൽകപ്പെടുന്നത്. ഒരിക്കൽ കേരളം സന്ദർശിച്ച ജവഹർലാൽ നെഹ്റുവിനോട് പത്രക്കാർ ചോദിച്ചു, കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് കണ്ട ഏറ്റവും നല്ല രസകരമായ കാഴ്ച എന്താണ്? ഇവിടുത്തെ പുഴകളും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ മലകളും മാമലകളും കുന്നുകളും പൂന്തോപ്പുകളും പൂവാടികളും കേരളത്തിന്റെ സുന്ദരമായ ആറുകളും പുഴകളും ഏതാ നിങ്ങളെ സ്വാധീനിച്ചത്? അദ്ദേഹം പറഞ്ഞത്, എല്ലാവരും സുഖമായി രാവിലെ തണുപ്പത്ത് പുതപ്പും മൂടി കടന്നുറങ്ങുന്ന സമയത്ത് പിഞ്ചു പൈതങ്ങൾ ആധ്യാത്മിക ഗ്രന്ഥങ്ങളും മത പുസ്തകങ്ങളും പിടിച്ച റോട്ടിലൂടെ കിലോമീറ്ററുകളോളം മദ്രസകളിലേക്ക് നടന്നു പോകുന്ന കാഴ്ച ഇന്ത്യയിലെവിടെയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, കേരളത്തിൽ മാത്രമേ കാണാൻ പറ്റിയത്. അതാണ് എന്നെ സ്വാധീനിച്ച ഏറ്റവും സുന്ദരമായ കാഴ്ചയെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറുപടി പറയുമ്പോ ഈ ഒരു പാരമ്പര്യം ഇവിടെ നിന്നു പോകരുത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം മുസ്ലിംകൾക്ക് അഭിമാനമുള്ളത് കേരളം മാത്രമാണ്. കേരളത്തിന്റെ പുറത്ത് പോയി നോക്കൂ, വളരെ ദുഃഖമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇത്തരം വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ കേവലം സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് കഴിയില്ല. ഇന്ന് നാം മദ്രസക്ക് നമ്മളെ പ്രാധാന്യം കുറച്ച് കാണാം. ചെറിയ കുട്ടികൾ ചെറിയ ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ട് ആവുന്നു, മാതാപിതാക്കൾക്ക് വിഷയമല്ല. പ്രിയമുള്ള സഹോദരങ്ങൾ, ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണിത്. ഗൗരവത്തോടെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അല്ലേ, തഴവ ഉസ്താദിന്റെ രണ്ടുപേര് കവിത എനിക്ക് ഓർമ്മ വരികയാണ്. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. നല്ല വരിയ. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യയൊക്കെ വേണം, പക്ഷെ ഒരു ബ്രേക്ക് വേണം, ഒരു ബ്രേക്ക് വേണം. അത് ആത്മീയ വിദ്യാഭ്യാസമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ മകൻ ഡോക്ടറായി കലക്ടറായി എഞ്ചിനീയറായി എത്ര വലിയ ശമ്പളം വാങ്ങുന്ന ആളായി നോക്കുക, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതൊരു വലിയ വിഷയമാണ്, നമ്മൾ ചിന്തിക്കുന്നില്ല. ഇന്ന് മനുഷ്യൻ മക്കളെ കറവ പശുവാക്കുകയാണ്. നല്ലൊരു പശുവിനെ വാങ്ങിയിട്ട് നല്ല പാലുള്ള പശുവാക്കി പിണ്ണാക്കി കൊടുത്ത് പശുവിന് നല്ല പാലുണ്ടാക്കിയാൽ പശുവിന്റെ പാല് വിറ്റ് നല്ല പൈസ ഉണ്ടാക്കാം. ഇതുപോലെ മക്കൾക്കുള്ള വിദ്യാഭ്യാസം മുഴുവനും കൂടി കൊടുത്തിട്ട് അവരെ എഞ്ചിനീയർ ഡോക്ടർ ആക്കിയിട്ട് മീശ മണക്കുമ്പോഴേ ഗൾഫിലേക്ക് പാസ്പോർട്ട് എടുത്ത് വിട്ടിട്ട് മക്കളിൽ നിന്ന് ഫിനാൻസ് റിട്ടേൺസ് ഇവൻ ഒരുപാട് ആഗ്രഹിക്കാൻ കറവ പശുവാക്കി മാറ്റുക. അമേരിക്കയിലൊക്കെ ഒരു ചികിത്സ ഇതിന്റെ പെരിനേറ്റൽ സയൻസ് എന്ന് പറയും. പെരിനെറ്റോളജി, പെരിനെറ്റോളജി എന്ന് പറഞ്ഞാൽ
എന്താ, ഒരു പെണ്ണ് പ്രെഗ്നൻസി തുടങ്ങുമ്പോ അവൻ അവൾ പ്രെഗ്നൻസി ടെസ്റ്റ് നടത്തിയിട്ട് പോസിറ്റീവ് ആണ്, പ്രെഗ്നന്റ് ആണെന്ന് കണ്ടാൽ അന്നത്തെ ദിവസം ക്ലിനിക്ക് കൊണ്ടുപോയി തുടങ്ങുകയാണ്. ഈ ഗർഭത്തിൽ വളരുന്ന കുട്ടി എഞ്ചിനീയർ ആകണോ ഡോക്ടർ ആകണോ എങ്കിൽ, ഡോക്ടർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പഠനം ഗർഭിണി തുടങ്ങുക, എഞ്ചിനീയർ ആകണമെങ്കിൽ വലിയ ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞനാണെങ്കിൽ ഗർഭിണി ഗർഭം ധരിച്ച് അന്ന് മുതൽക്ക് ക്ലിനിക്കിൽ പഠനം തുടങ്ങി. എന്തിന്? സുഡോക്കു ചെയ്യുക, പദപ്രശ്നം ചെയ്യുക, മാത്മാറ്റിക് ചെയ്യുക, തിയറി ചെയ്യുക, ലോജിക്കായ സംഗതികൾ ചെയ്യുക. എന്തിന്? ഈ കുട്ടിക്ക് ബുദ്ധി വർദ്ധിക്കാൻ വേണ്ടി ഗർഭിണി അപ്പൊ തന്നെ ആരംഭിക്കുകയാണ്. കാരണം അപ്പോഴേ പ്രതീക്ഷ ഈ കുട്ടി എന്താക്കണം. എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമുക്ക് നമ്മുടെ മക്കളെ കൊണ്ട് ഉപകാരം കിട്ടേണ്ടത് ഇവിടെയല്ല, ഇത് തീരും, യാതൊരു സംശയവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കണ്ണടച്ചേ പറ്റൂ, നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞേ പറ്റൂ. നമ്മുടെ ജീവിതം തുടങ്ങുന്നത് മരണം കൊണ്ടാണ്. മരണം ജീവിതത്തിന്റെ തുടക്കമാണ്. അല്ലാഹുവിന്റെ നബി തങ്ങൾ പറഞ്ഞു, മുഅ്മിനായ മനുഷ്യൻ ലാ യമൂതു ബൽ യൻഖലിബൂൻ. മുഅ്മിനായ മനുഷ്യന്റെ മരണം എന്ന് പറഞ്ഞാൽ നാശമല്ല, അത് ഒരു ചേഞ്ചിങ് ആണ്, ഒരു മാറ്റമാണ്. നമ്മുടെ ആത്മാവിന് നാശമില്ല. ആത്മാവിനുള്ള ഭക്ഷണം അത് ഭൗതിക വിദ്യയല്ല, അത് ആത്മീയ വിദ്യയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നബി തങ്ങളൊരൊറ്റ ചരിത്രം നിങ്ങൾക്ക് അറിയാമല്ലോ. ഹബീബായ അഷ്റഫുൽ ഖൽക്കി മുഹമ്മദ് മുസ്തഫ എന്നൊക്കെ പറയണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ മദീന പള്ളിയിൽ അസ്ർ നിസ്കാരം നിർവഹിച്ചു. അസ്റിന്റെ നിസ്കാരം കഴിഞ്ഞു നബി തങ്ങൾ പള്ളിയുടെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നബി തങ്ങൾ ഒരു സ്വഹാബിയുമായി വർത്തമാനം പറയുമ്പോൾ, അസ്റിന്റെ നിസ്കാരം കഴിഞ്ഞാൽ പൊതുവെ നമുക്കൊക്കെ ഫ്രീ സമയമാണല്ലോ, സംസാരിക്കാനും നേരം പോക്കിനും നമ്മൾ സമയം കണ്ടെത്തുന്നത് അസ്റിന്റെ ശേഷമാണ്. അല്ലാഹുവിന്റെ നബി തങ്ങൾ അസ്ർ നിസ്കാരം നിർവഹിച്ച് പള്ളിയുടെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് തന്റെ സ്വഹാബിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആരോഗ്യവാനായ തന്റെ പ്രിയപ്പെട്ട യുവാവായ സ്വഹാബിയോട് നബി തങ്ങൾ ഇങ്ങനെ പള്ളിമുറ്റത്ത് വർത്തമാനം പറയുമ്പോൾ പെട്ടെന്ന് വഹിയുമായി ഇറങ്ങി വരികയാണ് മുഖറബുൽ അംലാഖ് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹു നബി തങ്ങളോട് പറയുന്നു, നബിയെ നിങ്ങളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളിപ്പോ വർത്തമാനം പറയുന്ന ഈ സ്വഹാബി ഉണ്ടല്ലോ, ഇവൻ മഗ്‌രിബാകുമ്പോ മരണപ്പെടും നബിയേ. ഒരു മണിക്കൂർ മാത്രമാണ് അവനക്ക് ആയുസ്സുള്ളത്. ഇപ്പോൾ അസ്റിന്റെ നിസ്കാരം കഴിഞ്ഞു, ഇനി മഗ്‌രിബിന്റെ വാങ്ങിന്റെ മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവൻ മരണപ്പെടും നബിയേ. നിങ്ങളിപ്പോ സംസാരിക്കുന്ന, നിങ്ങളോട് വർത്തമാനം പറയുന്ന ഈ യുവാവിന് ഒരു മണിക്കൂർ മാത്രമേ ആയുസ്സുള്ളൂ എന്ന് ജിബ്രീൽ ആകാശ ലോകത്തിൽ നിന്ന് വന്ന് സന്ദേശം കൊടുക്കുമ്പോ നബിതങ്ങൾ അത്ഭുതപ്പെട്ടു. എന്തൊരു വിഷയം, ഈ മനുഷ്യന് ജലദോഷം പോലുമില്ല, പനി പോലുമില്ല, മഗ്‌രിബാകുമ്പോഴേക്ക് മരണപ്പെടുമോ? അല്ലാഹുവിന്റെ മുത്ത് നബിതങ്ങൾ ഈ വിവരം ആ മനുഷ്യന്റെ ചെവിയിൽ പറഞ്ഞുകൊടുത്തു. ഒരുങ്ങാനും തയ്യാറാകാനും മരണത്തിന് വേണ്ടി ഒരുക്കം നടത്താനും വേണ്ടിയിട്ട് അല്ലാഹു റസൂല സ്വഹാബിയോട് പറയുകയാണ്, എടോ നിന്നെ കുറിച്ചൊരു വഹയി ലഭിച്ചിരിക്കുന്നു, നിന്നെ കുറിച്ചാണ് ജിബ്രീൽ വന്ന് എനിക്ക് വിവരം തന്നത്. ഇന്ന് മഗ്‌രിബിന് മുമ്പ്, ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് മരണപ്പെടും കേട്ടോ. അല്ലാഹു റസൂൽ ഈ വിവരം കൊടുക്കുമ്പോ ആ സ്വഹാബി പേടിച്ച് പൊട്ടിക്കറങ്ങി അന്താളിച്ച് ബേജാറായി നബി തങ്ങളെ കെട്ടിപ്പിടിച്ച് പറയുകയാണ്, നബിയേ നബിയേ, നിങ്ങൾ പറഞ്ഞാൽ നടക്കുമല്ലോ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുന യുഹാ. നബിയെ, വഹ്യ കൊണ്ടാണല്ലോ നിങ്ങൾ പറയുന്നത്, ഞാൻ മഗ്‌രിബിന് മുമ്പ് മരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ നടക്കുക തന്നെ ചെയ്യും. എങ്കിൽ നബിയേ, ദുല്ലനി അലാ അമലിൻ ഔസഖ്, ഏറ്റവും മുന്തിയ ഏറ്റവും ഉന്നതമായ ഒരു അമൽ പറഞ്ഞു തരൂ നബിയേ. സമയം കളയണ്ട, ഒരു മണിക്കൂർ മാത്രമേ ഇനി ജീവിതമുള്ളൂ, ദുനിയാവിൽ ഒരു മണിക്കൂറെ എനിക്ക് ആയുസ്സുള്ളൂ. ഇന്നത്തെ സൂര്യാസ്തമയത്തിന് മുമ്പിൽ മരിക്കുമെങ്കിൽ കേവലം ഒരു മണിക്കൂറിൽ ഞാൻ ചെയ്യേണ്ട അമലേതാണ് നബിയേ? ഏറ്റവും കൂലി കിട്ടുന്ന, ധാരാളം പ്രതിഫലം കിട്ടുന്ന, ഏറ്റവും ശ്രേഷ്ഠതയുള്ള, സ്വർഗത്തിലേക്ക് ഏറ്റവും അടുക്കാൻ നല്ല അമല് പറയണേ നബിയേ എന്ന് പറഞ്ഞ് നബി തങ്ങളോട് കെഞ്ചി കെഞ്ചി ചോദിക്കുമ്പോ കരളുരുകയിട്ട് നബി തങ്ങളുടെ മുമ്പിൽ കരയുമ്പോ
അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനക്ക് കൊടുക്കുന്ന മറുപടിയുണ്ട്. അതാണ് ഇന്ന് പണക്കാട് തങ്ങള് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് പറയുന്നത് രണ്ടറക്കാത്ത നിസ്കരിച്ചോ എന്നല്ല, ഖുർആൻ ഉയർത്തി ഖുർആൻ തുറന്നിട്ട് യാസീൻ ഓതിക്കോ എന്നല്ല, ഏതെങ്കിലും ഒരു ദിക്ർ ചൊല്ലിക്കോ എന്നല്ല, പള്ളിയിൽ പോയി ഇത്തികാഫിരുന്നോ എന്നല്ല. അല്ലാഹുവിന്റെ നബി തങ്ങൾ പറയുന്നത് തഅല്ലമൽ ഇൽമാ, എന്തെങ്കിലും ഒരു അറിവിനെ നീ പഠിച്ചോ, എന്തെങ്കിലും വിജ്ഞാനം നീ സമ്പാദിച്ചോ, എന്തെങ്കിലും രണ്ടക്ഷരം നുകർന്നോ, അറിവാണ് വേണ്ടത് വിജ്ഞാനമാ വേണ്ടത് എന്ന് അല്ലാഹുവിന്റെ മുത്തുനബി തങ്ങൾ പറയുമ്പോ നിങ്ങൾ അടിവരയിടേണ്ടത് ഒരു മണിക്കൂർ കഴിഞ്ഞ് മരിക്കാൻ പോകുന്നവനാ, ഒരു കേവലം ഒരു മണിക്കൂർ ആയുസുള്ള വകുതി എന്ത് ഇൽമു പഠിച്ചിട്ടെന്താ ജീവിതത്തിൽ പകർത്താനും ചെയ്യാനും സാഹചര്യമില്ല. എന്നാലും ശരി, അറിവാണ് ഏറ്റവും പുണ്യമുള്ളത്. മരിക്കാൻ പോകുന്നവനോട് നിബിധങ്ങൾ കൊടുക്കുന്നത് ഇൽമിനെ പഠിച്ചോ. പ്രിയമുള്ളവരെ, ഇത് നാം ഏറ്റവും ആദ്യമായി അവസാനമായി മനസ്സിലാക്കേണ്ടത് ഇതാണ്. സുഖമില്ലാതെ മരിക്കാൻ കിടക്കുന്ന ക്യാൻസറും ട്യൂമറും വന്ന് തന്റെ ജീവിതം എണ്ണപ്പെട്ട ദിവസമാണെന്ന് തിരിച്ചറിയുമ്പോ വിക്രമാലയും തസ്ബീഹും ആയി കഴിഞ്ഞു കൂടുന്ന ഉമ്മാ, നിങ്ങൾക്ക് ഏറ്റവും പുണ്യമേതെന്നറിയോ? അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് നുകരലാണ്. ഇതല്ലേ ഒരു മണിക്കൂർ കഴിഞ്ഞ് മരിക്കാൻ പോകുന്നവനോട് ഇൽമിനെ പഠിച്ചോ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ നബിതങ്ങളുടെ മുമ്പിൽ അറിവ് സമ്പാദിക്കുന്നു, ഇൽമു പഠിക്കുന്നു. മഗ്രിബ് ആകുമ്പോഴേക്ക് മലക്കുൽ മൗത്ത് ഇസ്രായീൽ ആ മനുഷ്യന്റെ റൂഹും പിടിക്കുകയാണ്. ഈ ചരിത്രം താഴ്വ ഉസ്താദ് തന്റെ പാട്ടിലൂടെ കവിതയിലൂടെ പറയുകയാണ്. നബിയും ഒരാളോടൊരു ദിനം സംസാരമാ, അസ്റാണ് സമയം വന്നു വഹയും മിൻ സമാ, സമ ആകാശത്തു നിന്ന് വഴി വന്നു, നബിയെ ഇയാൾക്ക് ഇനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ, ഒരു സാഅത്ത് ഒരു മണിക്കൂറേ ആയുസുള്ളൂ, അത് കഴിഞ്ഞാൽ മയ്യിത്താണ്. വിവരം ക്ഷണം നബിയും അയാളോടോതലായി, സുബ്ഹാന റബ്ബി കേട്ടയാൾ വിറക്കുന്നതായി, എനിക്ക് ഏറ്റവും യോജിച്ചതേതാണ് അമൽ, ഉണർത്തേണമേ എന്നോട് നബിയെ വേഗമിൽ. നബിയെ ഒരു മണിക്കൂർ കഴിഞ്ഞ് മരിക്കുമെങ്കിൽ ഏറ്റവും കൂലി കിട്ടുന്ന അമലൊന്ന് പറയണേ നബിയെ എന്ന് പറഞ്ഞ് കരയുമ്പോ തിരുമുസ്തഫ പറയുന്നയാളോടന്ന് ഇൽമാണ് വേണ്ടത് അത് പഠിക്കുക ചെന്ന്, തിരുമുസ്തഫ പറയുന്നയാളോടന്ന് ഇൽമാണ് വേണ്ടത് അത് പഠിക്കുക ചെന്ന്, ഉടൻ തന്നെയാൾ മുത്ത അല്ലിമായി തീരുന്നതായി, ശംസസ്തമിക്കും മുമ്പ് മൗത്തും വന്നുപോയി, ഉടൻ തന്നെയാൾ മുത്ത അല്ലിമായി തീരുന്നതായി, ശംസസ്തമിക്കും മുമ്പ് മൗത്തും വന്നുപോയി. ഈ ഒരു മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ദിവസം എന്നോടും നിങ്ങളോടും പെണ്ണുങ്ങളോടും ആണുങ്ങളോടും പറയാറുള്ള കമ്മറ്റിക്കാരോടും പറയാറുള്ളത് ഈ ഒരു ചരിത്രം മതി വിജ്ഞാനത്തിനെ കുറിച്ചോ ഇൽമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും, ഈ ഒരു ചരിത്രം മതി, അതിലപ്പുറം ഒന്നുമില്ല, ഒന്നുമില്ല. അറിവാ പ്രദാനം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഏതറിവ്? ഇത് എഞ്ചിനീയറിംഗ് സയൻസ് അല്ല, മെഡിക്കൽ സയൻസ് അല്ല, പിന്നെ എ ലിറ്റിൽ സയൻസ് ടേക്സ് മെൻ ഫ്രം ഗോഡ് ആൻഡ് മച്ച് ഓഫ് ഇറ്റ് ബ്രിങ്സ് ഹിം ബാക്ക് ടു ഹിം. അല്ലാഹുവിലേക്ക് നാം ആനയിക്കുന്ന ആധ്യാത്മിക അറിവുകൾ അതാണ്. അത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ലോകത്ത് നിന്ന് അന്യമായി കൊണ്ടിരിക്കുകയാണ്, സംശയമൊന്നും വേണ്ട. അത് കേവലം ഒന്നര മണിക്കൂർ ആ ഈ അദബെന്ന് മാത്രമല്ല, മതപഠന ക്ലാസുകൾ, അവർക്ക് നൽകപ്പെടേണ്ട നല്ല നല്ല അറിവുകൾ, ഇതിനെല്ലാം നമ്മുടെ മദ്രസ ഉപയോഗപ്പെടുത്താൻ കഴിയണം.